ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു സ്നാക്കാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക. മട്ടവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെങ്കിലും എടുത്താൽ മതി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മളിതിലേക്ക് നെയ്യും അല്ലെങ്കിൽ അതുപോലത്തെ ഫ്ലേവറുകളൊന്നും ചേർക്കുന്നില്ല. അവിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പോളം അരി ഒന്ന് വറുത്തെടുക്കാം. അരി കഴുകി വെള്ളം പോയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി കൊണ്ട് നല്ലതുപോലെ തുഴച്ചെടുക്കുക. എങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അരി, അത് മാറ്റിക്കൊടുക്കാം. ഇനി 1/2 കപ്പ് കപ്പലണ്ടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ വറുത്തെടുക്കാം നമുക്കിത്. ഇത് നിങ്ങൾക്ക് കുറച്ചധിക ദിവസത്തേക്ക് തയ്യാറാക്കി എടുത്ത് വെക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് 1/2 മൂടി തേങ്ങ ചിരണ്ടിയതാണ് ചൂടാക്കിയെടുക്കുന്നത്. നമ്മളിതെല്ലാം ചൂടാക്കി എടുക്കുമ്പോൾ തേങ്ങയും ചൂടാക്കിയെടുക്കുന്നത് കേടുവരാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നല്ലതുപോലെ ഒരു ചെറിയ കളർ ചേഞ്ച് വരുന്നവരെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം വേറെ വേറെ മാറ്റി വെച്ചോളൂ, ഒരുമിച്ചിടരുത്. ഇനി നമ്മൾ 1/2 കപ്പോളം ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഏകദേശം അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വയ്ക്കുക. ഇനി മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന അരിയാണ് ഒന്ന് നല്ലതുപോലെ പൊടിയേണ്ടത്. ബാക്കിയുള്ളതൊന്നും അധികം സമയമില്ല, അധികം പൊടിയേണ്ട ആവശ്യമില്ല. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് കപ്പലണ്ടിയും അതുപോലെ പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവിലാണ് നമ്മൾ എടുക്കുന്നത്, അതും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/1 ഓരോന്നും വേറെ വേറെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നാളികേരം അതുപോലെ, നാളികേരം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുട്ടികൾക്ക് ഏറെ പ്രാധാന്യമുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ളുണ്ട്, കറുത്ത എള്ളുണ്ട്. ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഇരിക്കുന്നത് അത് ചേർക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉണ്ട്, അതുകൊണ്ട് ചേർത്തതേ ഉള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നു, അത് ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മധുരം എന്ന് പറയുന്നത് വളരെ കുറവാണ്, സത്യത്തിൽ കുറവാണെന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ഭാഗമാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്, ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അത് നിങ്ങൾ നനവ് നോക്കിയിട്ട് ചെയ്യണം. നനവ് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. മുഴുവനായി തന്നെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു, ഒട്ടും മാറ്റിയൊന്നും വെച്ചിട്ടില്ല. ഇനി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് നല്ലതുപോലെ കുഴയ്ക്കുമ്പോഴേ മധുരം എല്ലാ വശത്തേക്ക് എത്തുകയുള്ളൂ. ഇനി അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു കൈ ഫുള്ളായിട്ട് ഇതെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കും, പൊട്ടിപ്പോവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതേ നമ്മൾ ബോൾസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആക്കുന്ന സമയത്ത് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതൊന്നും ചേർക്കുന്നില്ല, നെയ്യിൻ്റെ ഫ്ലേവർ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കൂ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.